ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ഒരു ദിവസം കൂടെ കർത്താവ് ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാൻ ആത്മാർത്ഥത കാണിച്ച് രാവിലെ തോറും കാത്തിരുന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ സംഗ്രഹിച്ച് ദൈവത്തിങ്കിൽ നിന്നുള്ള പ്രചോദനവും പ്രബോധനവും ഏറ്റെടുത്ത് ആത്മീക ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിന് സാധ്യമാകണമെന്നുള്ള വിചാരത്തോടും വിശ്വാസത്തോടും കൂടെ കർത്താവിൻ്റെ വചനത്തിന് ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇന്ന് രാവിലെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പ്രബോധനം തരുവാൻ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം 78 സങ്കീർത്തനത്തിൽ നിന്നാണ്. വാക്യം 39 78 സങ്കീർത്തനത്തിൻ്റെ 39 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു. 78 സങ്കീർത്തനം അസാഫ് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ നടത്തിയതും മഹാത്ഭുതങ്ങളിലൂടെ ദൈവം അവരെ ആനയിച്ചതുമായിരിക്കുന്ന അത്ഭുത രഹസ്യങ്ങളും അതിൻ്റെ നടത്തിപ്പുകളും വരും തലമുറയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ നിയോഗിതനായി ഒരു സങ്കീർത്തനമായി രചിച്ച് തിരുവചനത്താടുകളിൽ പരിശുദ്ധാത്മാവ് ചേർത്തിരിക്കുന്നതായ ഒരു ബൃഹത്തായ സങ്കീർത്തനമാണ് 78 സങ്കീർത്തനം. ദൈവം അവരെ നടത്തിയത് മാത്രമല്ല അവരുടെ അപജയങ്ങൾക്ക് കാരണമായ അവിശ്വാസത്തെ പ്രത്യേകം എടുത്തു കാട്ടുകയാണ്. സംശയങ്ങളും സംശയ വിചാരങ്ങളും അതിനെ തുടർന്ന് ഉരുത്തിരിഞ്ഞ ചോദ്യങ്ങളും ആ ചോദ്യത്തിന് ദൈവം പ്രതികരിച്ചതും ദൈവത്തിൻ്റെ മനോഭാവവും വീണുപോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അയ്യോഭാവവുമെല്ലാം അക്കമിട്ട് അക്ഷരം പ്രതി നിർവഹിച്ചിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു രചനയാണ് ആസാഫിൻ്റെ 78 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ മനുഷ്യനെക്കുറിച്ച് ആസാഫ് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മളിവിടെ കണ്ട 39 വാക്യം. ആസാഫ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, ദൈവത്തെ അറിഞ്ഞ ജനത്തെക്കുറിച്ച്, ചെങ്കടൽ കയറി മരുഭൂമിയിലൂടെ മേഘത്തണലിലും അഗ്നിസ്തംഭത്തിൻ്റെ സഹായത്താലും യാത്ര ചെയ്ത ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വിചാരങ്ങളാണ്. എല്ലാ കാര്യത്തിനും ദൈവം വടിയും കോലും എടുത്തവരെ ശിക്ഷിച്ചില്ല. അതിൻ്റെ കാരണം ദൈവം ഒന്ന് മഹാദയയും കരുണയും ഉള്ളവനാണ്. 38 വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നു. അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു, തൻ്റെ ക്രോധത്തെ മുഴുവൻ ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അതിന് കാരണം എന്താണെന്നറിയാമോ? ദൈവം മനസ്സിലാക്കി ഇവർ ജഡമാണ്, ജഡമാണ്. അടുത്തത്, മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്ന് അവൻ ഓർത്തു. ദൈവം മനസ്സിലാക്കി. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഓ അവനൊരു അശുവാണ്, അവനെ വെറുതെ വഴക്കുണ്ടാക്കാതിരിക്കുക, എന്തിനാ തള്ളിയിട്ട് കഥയില്ല എന്നൊക്കെ പറയില്ലേ. അവസ്ഥ അറിഞ്ഞ് ഇടപെടുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം ഗ്രഹിക്കുക, ജ്ഞാനിയായ ദൈവം ഗ്രഹിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവർ ജഡമാണ്, അത് ഞാൻ മാറ്റിവെക്കുന്നു. അടുത്തത്, ചിന്തയ്ക്കാധാരമായിരിക്കുന്ന ഭാഗം ഞാൻ നിങ്ങളെ വിടർത്തിക്കാട്ടുകയാണ്. എന്താ പറഞ്ഞത്? അവർ മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്ന് അവൻ ഓർത്തു. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തയിലേക്ക് കടക്കാം. മനുഷ്യൻ മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണ്. ദൈവം പറഞ്ഞു, മനുഷ്യന് സമ്മതിക്കുമെന്നറിയില്ല. ഒന്നോടെ ആവർത്തിക്കുന്നു, നിങ്ങളുടെ സ്മൃതിപദത്തിൽ ഞാൻ പതിപ്പിക്കുന്നു, മനുഷ്യൻ അഥവാ ഞാനും നിങ്ങളും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണ്. ഓർത്തു നോക്കേ, ഒരു കാറ്റ് പടിഞ്ഞാറൻ കടലിൽ നിന്ന് കയറി വന്നു, തഴുകിത്തലോടി സ്തോത്രം കിഴക്കൻ ചക്രവാളങ്ങളെപ്പോലും തലോടി, നിൽക്കുന്ന വൃക്ഷലതാദികളെപ്പോലും കുലുക്കി, തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാറ്റ് ഇനി എന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ മണ്ടൻ ചോദ്യമാണത്. കാരണം പോയ കാറ്റ് തിരിച്ചു വരില്ല, പിന്നെ അതിനെ കാണില്ല. അയ്യോ, മനുഷ്യ ജീവിതമെന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് പ്രകൃതി മനോഹരമായിരിക്കുന്ന രമണീയന്മാരിക്കുന്ന ഈ പച്ചപ്പറ്റ് വിരിച്ച് നിൽക്കുന്നത് പോലെ വളരെ മനോഹരമായ അലങ്കരിച്ചിരിക്കുന്ന ഈ പ്രകൃതി രമണീയമായിരിക്കുന്ന ഭൂമിയിലെ ഒരു പതികനാണ്, ഒരു യാത്രികനാണ്, കടന്നു പോവുകയാണ്. കടന്നു പോയ നമ്മളിനി ഒരിക്കലും തിരിച്ചു വരില്ല. ഒന്ന് ചിന്തിച്ചു നോക്കേ, ഒരിക്കലും തിരിച്ചു വരില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, പോയ നമ്മൾ ഇനി തിരിച്ചു വരില്ല. ദൈവം അതിനെ വളരെ ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണ് മനുഷ്യൻ.
പോയവരാരും മടങ്ങി വരില്ല. നമ്മളും പോയിക്കൊണ്ടിരിക്കുക, ഇനി തിരിച്ചു വരില്ല. നമ്മുടെ യൗവനം തിരിച്ചു വരില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകൾ തിരിച്ചു വരില്ല. നമ്മുടെ ബാല്യകാലം തിരിച്ചു വരില്ല. കവിവരന്മാരും കഥയെഴുത്തുകാരൊക്കെ ആ കാലങ്ങളെ ഓർത്തുകൊണ്ട് എത്രയോ സുന്ദരമായിരിക്കുന്ന കവിതകളും ഗാനങ്ങളും കഥകളും രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേട്ടാലും നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കത്തക്ക രീതിയിൽ, രോമഹർഷമുണ്ടാകത്ത രീതിയിലുള്ള, ഗ്രഹാതുരത്വം നിറഞ്ഞ ചിന്തകൾ സമ്മാനിക്കുന്ന ഒത്തിരി പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മയുണ്ട്. ഇന്നലകളിലെ സ്കൂളിൽ പഠിച്ച, സ്കൂൾ മുറ്റത്തൂടി ഓടി നടന്ന ആ കാലം, ആ കാലങ്ങളൊന്നും വലിയല്ല. കാരണം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്നേഹിച്ച നമ്മുടെ കൂടെ നിന്ന മാതാപിതാക്കൾ, അവരാരും പോയിക്കഴിഞ്ഞവരാരും മടങ്ങി വരില്ല. ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ കഥകളല്ല, പിന്നെയോ ഇവിടെ പറയുന്നു മടങ്ങി വരാതെ കടന്നു പോകുന്നൊരു കാറ്റാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരല്പം വിശദീകരണം തരികയാണ്. ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ. വേദപുസ്തകം കാറ്റിനെ നാലായി തിരിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് ജ്ഞാനികളായിരിക്കുന്ന ദാർശനികർ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം പമ്മിപ്പതുങ്ങി അന്വേഷിച്ച്, അതിനുവേണ്ടി മാത്രം കാര്യങ്ങൾ ഗ്രഹിച്ചും പറഞ്ഞും പറഞ്ഞുകൊടുത്തും പഠിപ്പിച്ചും നിൽക്കുന്ന ആചാര്യന്മാരല്ല, ദീർഘദർശിമാരായിരിക്കുന്ന ആളുകൾ അഥവാ പ്രവചനത്തിൻ്റെ ഈറ്റില്ലത്ത് നിന്നുകൊണ്ട് പ്രവചന സൂനുക്കളെ ശക്തമായിട്ട് പ്രവാചക വര്യണ്യന്മാരായിരിക്കുന്ന ആളുകൾ കണ്ടെഴുതിയ ഊറ്റൻ പ്രവചന ഗ്രന്ഥങ്ങൾക്കകത്ത്, പ്രധാനമായും മൂന്ന് പ്രവചന ഗ്രന്ഥങ്ങൾക്കകത്ത് കാറ്റിനെ നാലായി പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ, ദാനിയൽ പ്രവചനത്തിൽ, എഗസ്കേൽ പ്രവചനത്തിൽ ആകാശത്തിലെ നാല് കാറ്റ് എന്നാവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതാ വാക്യങ്ങൾ. ദാനിയൽ പ്രവചനം 7:2, ദാനിയൽ പ്രവചനം 8:8, ദാനിയൽ പ്രവചനം 11:4, എഗസ്കേൽ പ്രവചനം 37:9, വെളിപ്പാട് പുസ്തകം 7:1. ഈ വേദപുസ്തകത്തിലെ ഊറ്റൻ പ്രവചന ഗ്രന്ഥങ്ങൾ അത്യുഗ്രമായിരിക്കുന്ന ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് രചിച്ചിരിക്കുന്ന ദാർശനികരായിരിക്കുന്ന ശ്രേഷ്ഠ പ്രവാചകന്മാരായിരിക്കുന്ന ദാനിയേലും എഗസ്കേലും, പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാനും ഭാവികാല കാര്യങ്ങളെക്കുറിച്ചും ഭൂമിക്ക് മുകളിലുള്ള പ്രമേയങ്ങളെക്കുറിച്ചും ആ വലിയ കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാൻ ദൈവം തൂലിക കൊടുത്ത ശക്തന്മാരായിരിക്കുന്ന വേദപുസ്തക എഴുത്തുകാരിൽ പ്രവാചക വര്യന്മാർ പറയുന്നു, നാല് കാറ്റാണ് ഭൂമിക്കുള്ളത്, നാല് കാറ്റാണ് അന്തരീക്ഷത്തിലുള്ളത് എന്ന്. ഒരുപക്ഷേ പല നാട്ടിൽ പല രീതിയിൽ കാറ്റുകൾക്ക് പല പേരിട്ട് വിളിക്കാം. പക്ഷേ ചരിത്രത്തിൽ, വേദപുസ്തകത്തിൽ, ലോക സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമേയാവതരണത്തിൽ പ്രവാചകന്മാരെ കൊണ്ട് എഴുതിപ്പിക്കപ്പെട്ടിരിക്കുന്നു, നാല് കാറ്റാണ് പ്രപഞ്ചത്തിലുള്ളത്, നാല് കാറ്റാണ് പ്രപഞ്ചത്തിലുള്ളത്. നാല് കാറ്റുകൾ, വേദപുസ്തകത്തിൽ ഒരുപാട് കാറ്റുകളെക്കുറിച്ചും ഒരുപാട് പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ നാല് കാറ്റുകളെ ഒന്ന് പറഞ്ഞിട്ട് വായിച്ച വാക്യത്തോട് ഞാൻ പ്രതിബദ്ധത കാണിക്കാം കേട്ടോ. നാല് കാറ്റ്: 1 കൊടുങ്കാറ്റാണ്, 2 ചുഴലിക്കാറ്റാണ്, 3 കിഴക്കൻ കാറ്റാണ്, 4 തെക്കൻ കാറ്റാണ്. ഇങ്ങനെ മൂന്നാല് തരം കാറ്റുകളെയാണ് വേദപുസ്തകത്തിൽ കൂടുതലും പറയുന്നത്. അപ്പോൾ മറ്റേ കാറ്റുണ്ടല്ലോ ഭാഷ, ഈ കാറ്റുണ്ടല്ലോ ഭാഷ നാളെ വിളിച്ച് ചോദിച്ചേക്കരുത്, ഞാനൊരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. കേട്ടോണ സ്തോത്രം. ആ കാറ്റെങ്ങനെയാണ്, ഈ കാറ്റെങ്ങനെയാണ് ഒന്നും ഞാൻ കാറ്റിനെ പഠിക്കാൻ വേണ്ടി സയൻസിൻ്റെ ക്ലാസ് എടുക്കുമല്ലോ, നമ്മളൊരു സത്യം പറയാൻ വേണ്ടി ആത്മാർത്ഥമായി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുമല്ലേ. പ്രധാനമായും നാല് കാറ്റുകളാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതിൽ നാല് കാറ്റുകൾ: 1 ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, കിഴക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്. ഞാൻ പറഞ്ഞ കുറിവാക്യം മറക്കരുത്, മനുഷ്യൻ കടന്നു പോകുന്ന കാറ്റാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിലേത് കാറ്റായിരിക്കും ഞാൻ, ഇതിലേത് കാറ്റായിരിക്കും നിങ്ങൾ. നിങ്ങൾ കൊടുങ്കാറ്റാണോ, നിങ്ങൾ ചുഴലിക്കാറ്റാണോ, നിങ്ങളതയോ സ്തോത്രം കിഴക്കൻ കാറ്റാണോ, നിങ്ങളതയോ തെക്കൻ കാറ്റാണോ, നീ കടന്നു പോകുന്നൊരു കാറ്റാണ്. കടന്നു പോകുമ്പോൾ എല്ലാവരെയും തകർത്ത് വരിച്ച് വാരി എറിഞ്ഞ് നശിപ്പിച്ച് മരമൊടിച്ച് കെട്ടിടങ്ങളെ തകർത്ത് പലരെയും കണ്ണുനീരിലാക്കി, പലരെയും നിരാശപ്പെടുത്തി, പലരെയും കയ്പാക്കി, പലർക്കും നഷ്ടം വരുത്തി, അങ്ങനെ മതയാന കാട്ടിൽ നിന്നിറങ്ങി വന്ന് കാടടക്കി തിരിച്ചു കയറിപ്പോകുന്നത് പോലെ, അങ്ങനെയാണോ ജീവിതത്തിലൊരവസരം കിട്ടുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിരിമാറിലൂടെ 70 കൊല്ലം, 60 കൊല്ലം, 55 കൊല്ലം, കൂടിയാൽ 80-85 കൊല്ലം കടന്നു പോകുന്നൊരു കാറ്റായിരിക്കുമ്പോൾ ചോദ്യം വീണ്ടും ദൈവത്തിൻ്റേതാണ്. എൻ്റെ നാവും ശബ്ദവും ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. നീ കടന്നു പോകുന്ന കാറ്റാണ്, നീ ഏത് കാറ്റാണ്? നീ കൊടുങ്കാറ്റാണോ? കുടുംബക്കാർക്ക്, വീട്ടുകാർക്ക്, ദേശക്കാർക്ക്, സഭക്കാർക്ക്, നാട്ടുകാർക്ക്, സകലർക്കും, സഹവർത്തിതർക്കും, അയൽവക്കക്കാർക്കും, എല്ലാവർക്കും നാശങ്ങൾ, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ സമ്മാനിച്ച് കടന്നു പോകുന്ന ഒരു കൊടുങ്കാറ്റാണോ? അപ്പനും അമ്മയെല്ലാം കൊമ്പൊടിച്ചിട്ട്,
കാതലുമുറ്റി വളരേണ്ട വൃക്ഷങ്ങളെ വലിച്ചു കീറി കണ്ടില്ലേ? അങ്ങനെ ഇട്ടിരിക്കുന്നൊരു കൊടുങ്കാറ്റായിട്ടാണോ ജീവിതം കഴിച്ചു കൂട്ടുന്നത്? അരുത്. സ്വർഗം നിങ്ങളെ ഓർപ്പിക്കുന്നു, സ്തോത്രം, നീ ഒരു കൊടുങ്കാറ്റായി മാറരുത്. എല്ലാം തകർത്തു വാരുന്ന, എല്ലാം വാരി വലിച്ചിടുന്ന, എല്ലാം നശിപ്പിച്ചു കളയുന്ന, അലങ്കോലമാക്കുന്ന, അരോരസം വരുത്തുന്ന ഒരു കാറ്റായി മാറരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, കടന്നു പോകുന്ന കാറ്റ ആർക്കും ദോഷം വരുത്തി, ആർക്കും നഷ്ടം വരുത്തി, എല്ലാവരെയും വലിച്ചു കീറി, എല്ലാവരെയും തകർത്തെറിഞ്ഞിട്ട് പോകരുത്. നീ ഒരു കൊടുങ്കാറ്റായി മാറരുത്. അടുത്തത് ചുഴലിക്കാറ്റാണ്, തത്തുല്യമായ നിലവാരത്തിലാണ്. എങ്കിലും സ്തോത്രം, ചുഴലിക്കാറ്റിനെ വേദപുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നത്, സ്തോത്രം, പലപ്പോഴും ദൈവം വാഹനമേറുന്ന കാറ്റിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാറ്റിൻ്റെ ചിറകിൽ അവൻ സഞ്ചരിച്ചു, കാറ്റുകളെ ദൂതന്മാരാക്കി എന്നൊക്കെ പറയുന്നതിനോട് അനുയോജ്യമായിട്ട് അലിഗോറിക്കലായി തോന്നിയാലും സ്തോത്രം, ആ ചിന്താഗതി നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് 38:1 40:6 പറയുന്നുണ്ട്, അവൻ സ്തോത്രം ചുഴലിക്കാറ്റിലിറങ്ങി വന്നു. ദൈവസാന്നിധ്യം വഹിക്കുന്ന കാറ്റുകളുണ്ടെന്ന് എഗസ്കേലിലും സങ്കീർത്തനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നു. കാറ്റിനെ ചിറകാക്കിയവൻ പറന്നു എന്നൊക്കെ പറയുന്നത് കാറ്റിലിറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച്. അപ്പം ദൈവം വാഹനമേറുന്ന കാറ്റുകളുണ്ട്, സ്തോത്രം. ആ കാറ്റ് ഇച്ചിരി എന്താ പറയുക, സാധാരണ കാറ്റിനേക്കാൾ അപ്പുറമാണ്. കാരണം ദൈവമല്ലേ ഇരിക്കുന്നത്, ദൈവ അധികാരിയല്ലേ, ദൈവത്തെ വഹിക്കുന്ന കാറ്റല്ലേ. ആ കാറ്റ് വരുമ്പോൾ ഒരുപക്ഷെ നാടൻ നിറഞ്ഞേക്കാം, പക്ഷേ ഒരു പ്രശ്നകലുഷിതമല്ല, കൊടുങ്കാറ്റ് പോലെ ചുമ്മാ അങ്ങ് ഭ്രാന്ത് കീറുന്ന കാറ്റല്ല ഇത്. ചുഴലിക്കാറ്റ് ദൈവത്തെ ചുമക്കുന്ന, ദൈവത്തെ വഹിക്കുന്ന, ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുന്ന കാറ്റ്, സ്തോത്രം, ചുഴലിക്കാറ്റ്. മൂന്നാമത്തേത്, സ്തോത്രം, കിഴക്കൻ കാറ്റാണ്. കിഴക്കൻ കാറ്റ് വേദപുസ്തകത്തിനകത്ത് പല സന്ദർഭങ്ങളിലും ദൈവജനത്തിനും ദൈവത്തിനും പ്രയോജനം ചെയ്തിട്ടുള്ള കാറ്റാണ്. എങ്ങനെ അറിയാം? സ്തോത്രം, ചെങ്കടൽ പിളർന്നത് ഈ കിഴക്കൻ കാറ്റാണ്. കാടപ്പക്ഷിയെ കൊണ്ടുവന്നത് കിഴക്കൻ കാറ്റാണ്. യോനയ്ക്ക് വേണ്ടി ഒരു പാഠം പഠിപ്പിച്ചതും കിഴക്കൻ കാറ്റാണ്. അപ്പം മൂന്നാമത്തെ കാറ്റിനെ പറയുകയാണ്, സ്തോത്രം, ജീവിതത്തിൽ അനേകർക്ക് പ്രയോജനം ചെയ്യുന്ന, മറ്റുള്ളവരുടെ അടുക്കലേക്ക് പല നന്മകളെ കൊണ്ടെത്തിക്കുന്ന, മറ്റുള്ളവർക്ക് വഴി തുറന്നു കൊടുക്കുന്ന, സ്തോത്രം, ദൈവം പറയുമ്പോൾ ദൈവജനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആജ്ഞാനുവർത്തികളെ പോലെ നിൽക്കുന്ന ശുശ്രൂഷക മനസ്സോടെയുള്ള, ഞാൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ പ്രയോജനപ്പെടുന്ന കാറ്റ്, സ്തോത്രം, മറ്റുള്ളവരെ സഹായിക്കുന്ന കാറ്റ്. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, നമ്മളോടാ ചോദിക്കുന്നത്, വേദപുസ്തകത്തിൻ്റെ വാക്യം കണ്ടു രാവിലെ വായിച്ചപ്പോൾ കടുകട്ടിയാണെന്നറിയാം. ഇന്ന് പറയാൻ വേറെ ചിന്ത ഇവിടെനിന്നും കിട്ടാത്തത് കൊണ്ടല്ല, പക്ഷേ ഈ സത്യം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്നത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരായുസ് കടന്നു പോകുമ്പോൾ ഒരുപാട് പേരുടെ വഴി അടച്ചിട്ട് പോകാതെ, ഒത്തിരി പേരെ തള്ളി കടലിലേക്ക് ഇട്ടിട്ട് പോകാതെ, നീയൊന്ന് അവരുടെ മുമ്പിൽ ചുറ്റിക്കറങ്ങി നിന്നാൽ അവർക്കൊരു പുതുവഴി തുറക്കുമെങ്കിൽ അതങ്ങ് ചെയ്തുകൂടെ? കിഴക്കൻ കാറ്റിനൊരു ദൗത്യമുണ്ട്, സ്തോത്രം. മനസ്സിനകത്ത് ഇറച്ചി തിന്നണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതൊന്നും ഇവിടെ നടക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അട്ടഹാസത്തോടും കർക്കശക്കാരനുമായിട്ട് ഒരു നിയമസംഹിതയുടെ മുമ്പിൽ ഒരു വലിയ, സ്തോത്ര, യോദ്ധാവിനെ പോലെ കഠിനമായിരിക്കുന്ന വാക്ക് പറഞ്ഞ് കൂമ്പടപ്പിച്ചൊരു ദൈവമല്ല, മോശയോട് പറഞ്ഞ് സാരമില്ലടാ, അവർക്ക് ഇറച്ചി തിന്നാനല്ലേ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറച്ചി കൊടുക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ പ്ലാൻ ചെയ്തപ്പോൾ ദൈവം അറേഞ്ച് ചെയ്ത് വെച്ച കാടപ്പക്ഷിയെ ആവശ്യക്കാരൻ്റെ അടുത്തെത്തിക്കാൻ വേണ്ടി മീഡിയേറ്ററായി, ഇടനിലക്കാരനായി, ആ നന്മ വഹിക്കുന്നവനായി മാറിയ കാറ്റാണ് കിഴക്കൻ കാറ്റ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആർക്കെങ്കിലും നിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണ്ടെന്ന്, നിൻ്റെ പുരടത്തിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട, സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വഹിച്ചോണ്ട് പോയി ആവശ്യക്കാരന് കൊടുത്തുകൂടെ? അവൻ്റെ പുരടത്തിൽ കിടക്കുന്നതും കൂടി തട്ടിയെടുത്ത് നമ്മുടെ മേശക്കകത്ത് വയ്ക്കാതെ ദൈവം തമ്പുരാൻ ഇന്നും ആവശ്യമുണ്ട് കിഴക്കൻ കാറ്റിനെ. ചിലരുടെ ദാരിദ്ര്യം മാറ്റാൻ, ചിലരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, ചിലർക്ക് വഴി തുറന്നു കൊടുക്കാൻ, ചിലരെ ഗുണപാഠം പഠിപ്പിക്കാൻ, ചിലർക്ക് നന്മയുടെ സ്തോത്രം കൈത്താങ്ങലാകാൻ ചിലരെ ആവശ്യമുണ്ട്. ചോദിക്കുന്നു വീണ്ടും, വെറും കൊടുങ്കാറ്റായി മതമിളകി ആനയെപ്പോലെ വീണ്ടും ആവർത്തന വിരസത തോന്നരുത്. നശിപ്പിച്ചും കരയിപ്പിച്ചും പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കൊച്ചായുസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ നന്മ ചെയ്തിട്ട് പോയിക്കൂടെ? സ്തോത്രം, കടന്നു പോകുന്ന കാറ്റാണ് നാം. നാളെ ചെയ്യാൻ ആഗ്രഹിച്ച നടക്കുകയില്ല,
പോകുന്ന വഴിക്ക് കൊടുക്കാവുന്നതൊക്കെ കൊടുത്തിട്ട് പോ, ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് പോ, സഹായിക്കാവുന്നതൊക്കെ സഹായിച്ചിട്ട് പോ. നീ ആ പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും നാല് കാടപ്പക്ഷിയെ കൂടി കൊടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം മാറ്റിയിട്ട് പോ. നീ ആ പോകുന്ന വഴിക്ക് നീ ഒരു രാത്രി കറങ്ങി നിന്നാൽ, നീ ഒന്ന് ഉപവസിച്ചാൽ, നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ, നീ ആ പ്രശ്നത്തിൻ്റെ മുകളിലൊന്ന് വട്ടം ചുറ്റി നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വീട്ടിൽ ചെന്ന് ഒരു രാത്രി താമസിച്ച് രണ്ട് ദിവസം പാപിരിച്ച് പ്രാർത്ഥിച്ചാൽ പാപപ്പെട്ട ജനത്തിന് ദൈവം വിളിച്ചിറക്കി ജനത്തിനൊരു വഴി തുറക്കുമെങ്കിൽ, സഹോദരങ്ങളെ, ഒരു വഴി അങ്ങ് തുറന്നു കൊടുക്കുക. ആർക്കെങ്കിലും ഒരു വിസ എടുത്ത് കൊടുക്കാനോ, ആർക്കെങ്കിലും എന്തെങ്കിലും കൈത്താങ്ങൾ കൊടുക്കാനോ, ഒരു പാവപ്പെട്ട കൊച്ചിന് ജോലി കൊടുക്കാനോ, എന്തെങ്കിലും ഒരു പെങ്കൊച്ചിന് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുക്കാനോ എന്തെങ്കിലും പറ്റുമെങ്കിൽ, നിന്നെക്കൊണ്ടാകുമെങ്കിൽ നീ പോകുന്ന വഴിക്ക് ഒരു കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റിയിട്ട് പോന്നേ, ഒരു കുടുംബത്തിന് വരുമാനത്തിൻ്റെ വഴി തുറന്നിട്ട് പോന്നേ, നീ ഒരു കിഴങ്ങക്കാറ്റ് കിഴക്കങ്കാറ്റായി മാറുന്നേ. അടുത്ത കാറ്റോടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തത് സ്തോത്രം തെക്കൻ കാറ്റാണ്. അപ്പോസ്തലപ്രവൃത്തി 27:13 വായിക്കുന്നു, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ. സ്തോത്രം, അനേകരെ തണുപ്പിക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കാറ്റ് കൊതിക്കുന്ന നിമിഷങ്ങളുണ്ട്. സ്തോത്രം, എപ്പോഴാണെന്നറിയാമോ, ഉഷ്ണിച്ച് ചൂടുകൊണ്ട് പൊള്ളിപ്പൊളിയുന്ന ഊഷര ഭൂമിയിൽ 10-50 ഡിഗ്രി ചൂട് കത്തിക്കാളി തലയ്ക്ക് മീതെ സൂര്യൻ നിൽക്കുമ്പോൾ ആളുകൾ ആഗ്രഹിക്കും, ഒന്ന് ഒരു തണല്, 2 അല്പം കാറ്റ്. സ്തോത്രം, കണ്ണി പൊടിയിടുന്ന അല്ലെങ്കിൽ നമ്മളെ നിർത്തിയിടത്തുനിന്ന് നമ്മുടെ ഉടുവസ്ത്രം പോലും പറിച്ചു കളയുന്നൊരു കാറ്റല്ല ആ സമയത്തൊരു ചെറിയ മന്ദമാരുതൻ അല്ലേ. സ്തോത്രം, അനേകരെ തണുപ്പിക്കുന്ന, അറിയാതെ വേദനിക്കുന്നവനെ ഉറക്കിക്കളയുന്ന, ഉച്ചയ്ക്ക് പറമ്പിലൊക്കെ പണിയെടുത്ത് കാളയൊക്കെ പൂട്ടി ഉഴുതു മറച്ചിട്ടിരിക്കുന്ന മനുഷ്യൻ ഉച്ചയാഹാരം കഴിച്ചിട്ട് ഒരു തണലത്ത് വന്ന് കിടക്കുമ്പോൾ പതുക്കെ കാറ്റോടെ ഉണ്ടെങ്കിൽ അറിയാതെ മയങ്ങിപ്പോകും. സ്തോത്രം, ഹല്ലേലൂയ. മയക്കിയിട്ട് പോക്കറ്റടിച്ചുകൊണ്ട് പോകാനല്ല, ക്ഷീണിച്ചവനെ, തളർന്നവനെ, ബലഹീനനെ, അധ്വാനിക്കുന്നവനെ ഒന്ന് തലോടാൻ, ഒന്ന് സ്വാന്തനിപ്പിക്കാൻ, ഒന്ന് കരുതാൻ പറ്റുമെങ്കിൽ ഒരു കൊച്ചു കാറ്റായി ജീവിക്ക്. കാടെന്ന് വിളക്കിയെങ്കിലും, വലിയ വടവൃക്ഷത്തെ മറച്ചിട്ടില്ലെങ്കിലും, ചിലരെ തണുപ്പിച്ചിട്ട് പോകുമ്പോൾ ചിലരെ തണുപ്പിച്ചിട്ട് പോ. തീ കോരി തലയിലിട്ടിട്ട് പോകാതെ, തിളച്ച എണ്ണ കോരി മുഖത്തൊഴിച്ചിട്ട് പോകാതെ പോകുമ്പോൾ, കഷ്ടപ്പെട്ട ചിലരെ, നിൻ്റെ അപ്പനെ, നിൻ്റെ അമ്മയെ, നിന്നെ സ്നേഹിച്ച കർത്തൃദാസനെ, ഒരു പതുക്കെ നാട്ടിൽ വരുമ്പോഴൊക്കെ, എവിടെ നിങ്ങൾക്ക് വരുമ്പോഴൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കൊടുങ്കാറ്റൊന്നുമില്ല അച്ഛാ, എങ്കിലും എന്നെ സ്നേഹിച്ചതിന്, എൻ്റെ അപ്പനെ സഹായിച്ചതിന്, ഞങ്ങളുടെ കഷ്ടകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചതിന്, ഒരു തണുപ്പ്, ഒരു സ്വാന്തനം, ഒരു മന്ദമാരുതൻ ആകാമോ. നീ മറക്കരുത്, കടന്നു പോകുന്ന കാറ്റാ, ഇനി അവസരങ്ങൾ കിട്ടില്ല. നീ ആരാകണം? എല്ലാവരെയും നശിപ്പിക്കുന്ന കൊടുങ്കാറ്റോ, ദൈവം ഉപയോഗിക്കുന്ന, സ്തോത്രം, ദൈവത്തെ വാഹനമേറ്റുന്ന ചുഴലിക്കാറ്റോ, അനേകർക്ക് പ്രയോജനം വരുന്ന, നന്മ ചെയ്യുന്ന കിഴക്കങ്കാറ്റോ, ചിലരെ സ്വാന്തനിപ്പിക്കുന്ന, സ്തോത്രം, തെക്കങ്കാറ്റോ, ഏത് കാറ്റാകണം? ഒന്നിരുത്തി ചിന്തിച്ചു, ഒരു 5-6 പ്രാവശ്യം കേട്ടു. കേട്ടിട്ട് ദൈവത്തോടൊന്ന് പറ, ഞാനും കടന്നു പോകുന്നൊരു കാറ്റാണ്. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കരയിപ്പിക്കാതെ, ആരെയും ഭാരപ്പെടുത്താതെ, നന്മ ചെയ്ത്, നല്ലത് പ്രവർത്തിച്ച്, ചിലരെ തണുപ്പിച്ചിട്ട് പോകാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആയുസ് ഒന്നേ ഉള്ളൂ, ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക, വേഗത്തിൽ ഞങ്ങളുടെ ഈ മരുഭൂമി യാത്ര തീരും, ഞങ്ങൾ അക്കരെ നാട്ടിലെത്തും, അതിനു മുമ്പ് ചിലരെ തണുപ്പിക്കാൻ, ചിലർക്ക് വഴി തുറക്കാൻ, ചിലർക്ക് ആഹാരം കൊടുക്കാൻ, കർത്താവേ, ദൈവത്തെ വഹിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് കൃപ തരണം കർത്താവേ. അല്ലാതെ സാത്താൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും കരയിപ്പിച്ചും ദുഃഖിപ്പിച്ചും നഷ്ടം വരുത്തിയും തകർത്തും മുടിച്ചും ഒടിച്ചും വേരോടെ പിഴുതെറുതിയും പോകുന്ന ഒരു കൊടുങ്കാറ്റായി ജീവിക്കാതെ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ പ്രയോജനപ്പെടട്ടെ, അങ്ങ് ഉപയോഗിക്കുന്ന കാറ്റായി മാറട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.